ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇത്രയുള്ളോ പിള്ളേര്? 12 പേരൊക്കെ ഉണ്ടാവാറുള്ള? 12 ഇല്ല, 10 ഉള്ളു. 10 ഇല്ല, 9 പേര്. ഇത്രയുള്ള ഇത്ര ഉണ്ടാകാറുള്ളോ? ഒന്ന് പറയാമോ? ആ ഇത്ര ഉണ്ടാവലുള്ളൂ. എത്ര? ആ ഇത്രയൊക്കെ ഉണ്ടാവലുള്ളൂ. ആ, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് നിങ്ങൾക്കൊരു ടോപ്പിക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടാവുമല്ലോ അല്ലെ? എല്ലാവരുടെയും കയ്യിലില്ലേ? അതൊക്കെ എഴുതിയെടുത്തോ? ആ എഴുതിയെടുത്തു. അപ്പൊ നിങ്ങള് പറഞ്ഞതുപോലെ, നിങ്ങള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്നോട് പറഞ്ഞിരുന്നു, നമ്മളുടെ ഇന്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ഇന്നർ ആംഗിൾസ്, ഔട്ടർ ആംഗിൾസ്, ബഹു എന്താ പറയാ, പുറം കോണ്, അതുപോലെ തന്നെ അകക്കോണ്, ആന്തരകോണ്, അങ്ങനെയൊക്കെ പറയാം. ആന്തരകോൺ, ബാഹ്യകോൺ, പുറം കോൺ, അകക്കോൺ. പണ്ടൊക്കെ ആന്തരകോൺ, ബാഹ്യകോൺ എന്നൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ അത് പുറം കോൺ, അതുപോലെ തന്നെ അകക്കോൺ എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. രണ്ടും തന്നെയാണ്, ഇന്നർ ആംഗിൾസ്, ഔട്ടർ ആംഗിൾസ്. അപ്പോ അത്തരം കോണുകള്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു പറഞ്ഞു. ഞാൻ കണ്ടു അത്, ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് സെയിം ക്വസ്റ്റ്യൻസും നമ്മൾ എടുത്തിട്ടുണ്ട് അതിനകത്ത് എഴുതാനായിട്ട്, ചെയ്യാനായിട്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ആണ് പോളിഗോൺസ്. അതായത് ഇവിടെ നിന്നാണ് ആ സംഭവം തുടങ്ങുന്നത്. അതായത് ഈ പറഞ്ഞ ഇന്നർ ആംഗിൾസും ഔട്ടർ ആംഗിൾസ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് തുടക്കത്തിൽ നിന്ന് വരണം. വെറുതെ വന്നിട്ട് ഇന്നർ ആംഗിൾ, ഔട്ടർ ആംഗിൾ, അല്ലെങ്കിൽ അകക്കോൺ, പുറം കോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പോളിഗോൺസ്, ബഹുഭുജങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ബഹുഭുജങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്നാണ് ഈ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും വന്നത്. ഓക്കെ, അത് നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഇന്ന അകക്കോണും പുറക്കോണും ഒക്കെ എല്ലാം പറഞ്ഞ എന്നിട്ട് പിന്നെ എന്താ ഈ പോളിഗോൺസ് അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് ചിന്തിച്ചോ ആരെങ്കിലും? അങ്ങനെ വിചാരിച്ചിരുന്നോ? ഇല്ല, മനസ്സിലായോ? അല്ലെങ്കിൽ കഴിഞ്ഞപ്പോ തന്നെ കണ്ടപ്പോ തന്നെ കാര്യം മനസ്സിലായോ? ആ മനസ്സിലായി. അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ. ഇതൊന്നും അറിയാതെ നമുക്ക് നേരിട്ട് പ്രോബ്ലം മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം അവിടെ കുറവായിരിക്കും. അടുത്ത ദിവസം നിങ്ങൾക്ക് അതുമായി റിലേറ്റ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇപ്പൊ ഇത് കഴിയുമ്പോ ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് തന്നെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരും. ഓക്കെ, അപ്പോ അത്തരം ഒരു ടോപ്പിക് ആണ് പോളിഗോൺസ്. അപ്പൊ നമ്മൾ അറിയണം എന്താണ് ഈ പോളിഗോൺ അല്ലെങ്കിൽ ബഹുഭുജം. ബഹു എന്ന് പറഞ്ഞാൽ എന്താ? അധികം നടത്തം, കുറയുള്ളത്. ദാറ്റ് മീൻസ് രണ്ടിലധികം, അതായത് മൂന്നോ മൂന്നില് കൂടുതലോ വശങ്ങളുള്ള, അല്ലെങ്കിൽ വെറുതെ പറയുകയാണെങ്കിൽ രണ്ടിലധികം എന്ന് പറയാം. അതാണ് ഞാൻ ടു മോർ എന്താ പറയാ സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടോ, രണ്ടല്ല, മൂന്നോ അതിലധികമോ വശങ്ങളുള്ളതും അടഞ്ഞതുമായിട്ടുള്ള രൂപങ്ങളാണ്. അടഞ്ഞിരിക്കണം, തുറന്നിരിക്കാൻ പാടില്ല, അപ്പൊ ബഹുഭുജാവില്ല. ഇപ്പൊ നമ്മളിപ്പോ രണ്ട്, ഒന്ന്, രണ്ട്, മൂന്ന് വശം വരച്ചു. പക്ഷെ മൂന്ന് വശം വരച്ചു കഴിയുമ്പോ ഇതൊരു പോളിഗോൺ അല്ല. ഇത് വെറുതെ ഒരു എന്താ പറയാ ലൈൻസ് ഇന്റർസെക്ട് ചെയ്തിട്ട് നമുക്ക് വരച്ചിരിക്കുന്ന ഒരു ഫിഗർ മാത്രമാണ്. വെൻ ഇറ്റ് ഈസ് ക്ലോസ്ഡ്, അത് ക്ലോസ് ചെയ്യുമ്പോ കണ്ടല്ലോ നമ്മളത്, ഒരു വരയും കൂടി വരച്ചാൽ മാത്രമാണ് അത് ക്ലോസ്ഡ് ഫിഗർ ആകുള്ളൂ, അടഞ്ഞ രൂപം. അപ്പൊ അതാണ് പറഞ്ഞത്, മൂന്ന് അല്ലെങ്കിൽ അതിലധികം വശങ്ങൾ ഉള്ളതും അടഞ്ഞതുമായിട്ടുള്ള ക്ലോസ്ഡുമായിട്ടുള്ള ഫിഗറിനെയാണ് നമ്മള് കോമൺ ആയിട്ട് മൊത്തത്തിൽ, അങ്ങനത്തെ കുറെ ഉണ്ട്, കുറെ രൂപങ്ങളുണ്ട്, അവയ്ക്കെല്ലാം കൂടി കളക്റ്റീവ്ലി, അതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പോളിഗോൺസ് അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ. ഭുജം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വശം എന്നാണ്, സൈഡ് അല്ലെ. അപ്പൊ ഈ ബഹുഭുജങ്ങൾ എന്ന് പറയുമ്പോ ഒരു അധികം സൈഡ്സ് ഉള്ളത്, അധികം വശങ്ങളുള്ളത്. വശങ്ങളും ഉണ്ടാകണം, പക്ഷെ അത് അടഞ്ഞിരിക്കുന്നതുമാകണം അല്ലെ. അപ്പൊ അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നതിന്റെ കാരണം. അപ്പൊ അങ്ങനെയുള്ള ക്ലോസ്ഡ് ഫിഗറുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. അതായത് ഫസ്റ്റ് വൺ തുടങ്ങുന്നത്
ട്രയാങ്കിളിൽ നിന്നാണ്, മൂന്ന് വശങ്ങൾ ഉള്ളതും അതുപോലെ തന്നെ അടഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള രൂപം ത്രികോണം അല്ലെ, ട്രയാങ്കിൾ എന്ന് പറയാം. പിന്നെ നാല് വശമുള്ളത് ഏതാ, ക്വാഡ്രിലാറ്ററൽ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, ചതുർഭുജം. ക്വാഡ്രി, ക്വാഡ്രി മീൻസ് ക്വാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോർ എന്നാണ് സൂചിപ്പിക്കുന്നത്. നാല് വശമുള്ളത് ക്വാഡ്രിലാറ്ററൽ, ലാറ്ററൽ മീൻസ് വശം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നാല് വശമുള്ളത്. ഈ നാല് വശത്തിൽ പെടുന്നത് വേറെയും ഉണ്ട് കേട്ടോ, വേറെയും ഇഷ്ടംപോലെ രൂപങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ അങ്ങനെ നാല് വശത്തുമുള്ള ഏതൊക്കെ രൂപങ്ങളുടെ പേരുകൾ നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞേ? ചതുരം, സാമാന്ത്രികം, സമചതുരം, സമചതുരം, ഓക്കെ, സ്ക്വയർ, സമചതുരം, പിന്നെ സാമാന്തരികം, പാരലോഗ്രാം, പാരലോഗ്രാം, ദാറ്റ് ഈസ് സാമാന്തരികം അല്ലെ. ഇങ്ങനെയൊക്കെ ഇരിക്കും ഏകദേശം. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആകണം, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ആകണം. എതിർവശങ്ങൾ തുല്യവും അതുപോലെ തന്നെ എതിർവശങ്ങൾ സമാന്തരവുമായിട്ടുള്ള അടഞ്ഞ രൂപമാണ് പാരലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികം. പിന്നെന്തറിയാം, ഈ മൂന്നോ നാല് വശമുള്ളത് ഇത് മാത്രമുള്ളോ? റോംബസ്, യെസ്, റോംബസ്. റോംബസിന്റെ പ്രത്യേകത എന്താ? റോംബസ് ഇങ്ങനെയിരിക്കും അല്ലെ, റോംബസ്. അതായത് എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള പാരലലോഗ്രാം, അതായത് പാരലലോഗ്രാം തന്നെയാണ് പക്ഷെ എല്ലാ വശവും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ ഈക്വൽ ആയിട്ടുള്ള സൈഡുകൾ. ഇപ്പൊ 4 സെന്റിമീറ്റർ ആണെങ്കിൽ എല്ലാ 4 സെന്റിമീറ്ററും ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലുമായിരിക്കുന്ന ഒരു ഫിഗർ, ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ റോംബസ്, സമഭുജ സാമാന്ത്രികം എന്നാണ് അതിന് മലയാളത്തിൽ പറയാം. സമഭുജ സാമാന്ത്രികം ഉണ്ട്. പിന്നെ ഇനി ഏതെങ്കിലും രൂപം ഉണ്ടോ ഫോർ സൈഡ്സ് ഉള്ളത്? ട്രപ്പീസിയമാണ്. ട്രപ്പീസിയം തന്നെ രണ്ട് രീതിയിലുണ്ട്, സാധാ ട്രപ്പീസിയം, അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ഐസോസെലസ് ട്രപ്പീസിയം. ഏതെങ്കിലും രണ്ട്, അതായത് പാരലൽ അല്ലാത്ത സൈഡ്സ്, നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ളത്. ഇപ്പൊ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ, ഈ എന്താ പറയാ പാരലൽ അല്ലാത്ത സൈഡുകൾ രണ്ടെണ്ണം ഈക്വൽ ആകുമ്പോൾ അത് നമ്മൾ ഐസോസെലസ് ട്രപ്പീസിയം എന്ന് വിളിക്കും. ലംബകം എന്നാണ് അതിന് മലയാളത്തിൽ പറയാം. അപ്പൊ ക്വാഡ്രിലാറ്ററൽസിൽ ഒരുപാടുണ്ട്, റെക്ടാംഗിൾ, സ്ക്വയർ, പാരലലോഗ്രാം, റോംബസ്, ആൻഡ് ട്രപ്പീസിയം. ഓക്കെ, അപ്പൊ ഈ നാല് ക്വാഡ്രിലാറ്ററൽ രൂപങ്ങളൊക്കെ ഇതെല്ലാം കൂടി കളക്റ്റീവായിട്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം, പോളിഗോൺ. തീർന്നോ? ഇല്ല, അഞ്ചു വശങ്ങളുള്ളതുണ്ട് അല്ലെ, അഞ്ചു വശമുള്ള രൂപങ്ങളും ഉണ്ട്. അഞ്ചു വശമുള്ള രൂപങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? അഞ്ചു വശമുള്ള രൂപത്തെ നമ്മൾ എന്ത് വിളിക്കും? പഞ്ചഭുജം. പഞ്ചഭുജം, പഞ്ചഭുജം, പെന്റാഗൺ എന്ന് വിളിക്കും. പെന്റാഗൺ നിങ്ങൾക്ക് നോട്ടിൽ ഞാൻ അതൊക്കെ വ്യക്തമായിട്ട് എഴുതി തന്നിട്ട്, കാരണം നിങ്ങൾ അതൊക്കെ നോട്ടിൽ എഴുതി വെച്ച് വായിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയത്. പെന്റാഗൺ, പഞ്ചഭുജമുണ്ട്. ഇനി അതുപോലെ വശങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് പേരുകൾ കുറച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ പേരുകൾ മാറിയാലും ഇതെല്ലാത്തിനും കൂടി ഒരുമിച്ചൊരു പേര് പറയും, അതിനെയാണ് നമ്മള് ബഹുഭുജങ്ങൾ അല്ലെങ്കിൽ പോളിഗോൺസ് എന്ന് വിളിക്കുക. അടുത്തത് ആറ് വശമുള്ളതിനെ നമ്മൾ ഹെക്സാഗൺ എന്ന് വിളിക്കും, ഏഴ് വശമുള്ളതിനെ നമ്മൾ സെപ്റ്റാഗൺ എന്ന് വിളിക്കും, എട്ട് വശമുള്ളതിനെ നമ്മൾ ഒക്ടാഗൺ എന്ന് വിളിക്കും. അഷ്ടഭുജം, അതുപോലെ സപ്തഭുജം ഒക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് എന്താ പറയാ പേരുകൾ അങ്ങനെ കുറെ നോക്കി കഴിഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടും. പക്ഷെ നമുക്ക് അത്രയൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഏകദേശം ഹെക്സാഗൺ വരെയാണ് എല്ലായ്പ്പോഴും നമുക്ക് ചോദ്യങ്ങൾക്കും നമുക്ക് നെയിം ചെയ്യേണ്ട സാഹചര്യത്തിലൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവയ്ക്കെല്ലാത്തിനും, അതായത് നമ്മുടെ ട്രയാങ്കിള്, ക്വാഡ്രിലാറ്ററൽ, പെന്റാഗൺ, ഹെക്സാഗൺ, ഇവയ്ക്കെല്ലാം കൂടി എക്സെട്രാ ഉണ്ട് കേട്ടോ, ഇതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് പോളിഗോൺസ് അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ. നമുക്കൊക്കെ ഒരേ പേരുണ്ടല്ലേ, എല്ലാവർക്കും ഒരേ പേരുണ്ട്. എനിക്കൊരു പേരുണ്ട് സ്വാതി, ആര്യ, സുരഭി, നൂനി, നൌസിയ, ഇഷ്ട, എല്ലാവർക്കും ഒരേ പേരുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും കൂടി കളക്റ്റീവ്ലി വി ആർ നോൺ ആസ് ഹ്യൂമൻ ബീങ്സ് അല്ലെ, മനുഷ്യർ എന്നാണ് നമ്മൾ എല്ലാവരെയും കൂടി ഒരുമിച്ച് പറയുമ്പോ പറയാ അല്ലെ. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രമായിട്ട് എടുക്കുമ്പോൾ സ്ത്രീകൾ, അങ്ങനെ ഒരു പേരുണ്ട് സെപ്പറേറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പോളിഗോൺസിന് സെപ്പറേറ്റ്ലി ഓരോ പേരുകൾ ഉണ്ടെങ്കിലും ഇല്ല, എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ബഹുഭുജങ്ങൾ അല്ലെങ്കിൽ പോളിഗോൺസ് എന്ന് വിളിക്കും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യത്തെ നമുക്ക് പോകാം, എന്താണ് ഒരു ത്രികോണം അല്ലെ, ട്രയാങ്കിൾ, ആദ്യത്തെ ബഹുഭുജമായ ട്രയാങ്കിൾ, അതിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. ഈ ട്രയാങ്കിൾ തന്നെ പല രീതിയിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ? ട്രയാങ്കിൾസിന്റെ പേരുകളിൽ പെടുന്നത് ഏതൊക്കെയാണെന്ന് പറയാമോ? ഓക്കെ, ഞാൻ പറയാം ഒന്നുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമാകാൻ വേണ്ടി. വശങ്ങളുടെ അടിസ്ഥാനത്തില്, സൈഡുകളുടെ അടിസ്ഥാനത്തില് ത്രികോണങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതിന്റെ അടിസ്ഥാനത്തിലാ?
വശങ്ങളുടെ സൈഡ്സിന്റെ ബേസിസിൽ ത്രികോണങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് എന്താണ് സമഭുജം എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, സമഭുജ ത്രികോണം. ഓക്കെ, സമഭുജ ത്രികോണം എല്ലാ വശവും തുല്യമായിരിക്കും, അതുകൊണ്ടാണ് സമഭുജം. വശം എന്ന് പറയുന്നതാണല്ലോ ഭുജം, സമഭുജം എന്ന് പറഞ്ഞാൽ സമവശം എന്ന് വെച്ചാൽ എല്ലാ വശവും തുല്യമായിട്ടുള്ളത്. അടുത്തതുണ്ട് സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ, ഏതെങ്കിലും രണ്ട് സൈഡ് വശങ്ങൾ, ആ രണ്ട് വശങ്ങൾ മാത്രം ഈക്വൽ ആയിരിക്കും. ആൻഡ് അവസാനം മറ്റൊരു ത്രികോണം കൂടി ഉണ്ട് ഈ വശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോ, ഏതാണെന്ന് അറിയാമോ, വിഷമഭുജ ത്രികോണം. എന്താണ് വിഷമഭുജം? ഇംഗ്ലീഷിൽ അതിനെ സ്കാനിയൻ ട്രയാങ്കിൾ എന്ന് വിളിക്കും. അതായത് സമഭുജ ത്രികോണം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം, ഐസോസെലസ് ട്രയാങ്കിൾ, വിഷമഭുജ ത്രികോണം എന്ന് പറയുന്നത് നമ്മുടെ സ്കാലിയൻ ട്രയാങ്കിൾ. വശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നമ്മുടെ ട്രയാങ്കിൾസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ കോണുകളുടെ അടിസ്ഥാനത്തിലും ട്രയാങ്കിൾസിനെ ബാധിച്ചിട്ടുണ്ട്, എന്താ പറയാ, വിഭജിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോണുകളുടെ അടിസ്ഥാനത്തിൽ, കോണുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞ, നേരത്തെ പറഞ്ഞ എന്നിട്ട് മട്ടത്രികോണം, പിന്നെ മട്ടത്രികോണം, ന്യൂനത്രികോണം അല്ലെ, ന്യൂനത്രികോണം, പിന്നെ ബൃഹത്രികോണം, ബൃഹത്രികോണം അല്ലെ, മലയാളത്തിൽ ഇങ്ങനെയൊക്കെ പറയും. അതായത് മട്ടത്രികോണം, ന്യൂനത്രികോണം, ബൃഹത് ത്രികോണം. മട്ടത്രികോണം ഇംഗ്ലീഷിൽ അത് റൈറ്റ് ട്രയാങ്കിൾ എന്ന് വിളിക്കും, ന്യൂനത്രികോണം അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് വിളിക്കും, ബൃഹത് ഒബ്ട്യൂസ് ട്രയാങ്കിൾ എന്ന് വിളിക്കും. അപ്പൊ ത്രികോണങ്ങളെയും പല രീതിയിൽ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ട് രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ, ഒന്ന് വശങ്ങളുടെ അടിസ്ഥാനത്തിൽ, അപ്പൊ വശം ബന്ധിച്ചിട്ടാണ് അതിന്റെ ആ ഒരു അങ്ങനെ ഭാഗിച്ചേക്കണേ. കോണുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മട്ടത്രികോണം, ന്യൂനത്രികോണം, ഒപ്റ്റിയസ് അതായത് ബൃഹത് ത്രികോണം എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മട്ടത്രികോണം എന്ന് പറയുന്നത് എന്താ, ഏതെങ്കിലും ഒരു ആംഗിൾ, ഏതെങ്കിലും ഒരു കോൺ 90 ഡിഗ്രി വരണം അല്ലെ, ഏതെങ്കിലും ഒരു കോൺ എത്ര ഡിഗ്രി വരണം, 90 ഡിഗ്രി വരുന്നത് മട്ടത്രികോണം. ഒരു കോൺ 90 ഡിഗ്രി, മറ്റേത് രണ്ടും ഓട്ടോമാറ്റിക്കലി 90 കുറവായിരിക്കും, പിന്നെ നമ്മളത് പറയേണ്ട ആവശ്യമില്ല. ഒന്ന് 20-70 ആയിരിക്കും, അല്ലെങ്കിൽ 50-40 ആയിരിക്കും, അല്ലെങ്കിൽ 35 എന്താ പറയാ 55 ആയിരിക്കും, ഏത് രീതിയിലാകാം, പക്ഷെ അത് 90 കുറവായിരിക്കും ബാക്കിയുള്ള രണ്ട് ആംഗിൾസും. ഒരെണ്ണം കൃത്യമായിട്ട് 90 അത്തരം ത്രികോണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മട്ടത്രികോണം, റൈറ്റ് ട്രയാങ്കിൾ എന്ന് വിളിക്കും. ന്യൂനം, ന്യൂനം മീൻസ് സ്മോൾ എന്നർത്ഥം, ന്യൂനം അതായത് ചെറുത്, ഏതിനേക്കാൾ ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. ന്യൂന ത്രികോണത്തിന്റെ പ്രത്യേകത വിൽ ബി ഒരു എന്താ പറയാ ആംഗിൾസ് എന്തായിരിക്കും, എല്ലാം തന്നെ 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. എല്ലാ ആംഗിൾസും, മൂന്ന് ആംഗിൾസിനെയും മൂന്നും 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ന്യൂന ത്രികോണം എന്ന് വിളിക്കുക. എല്ലാ ഏതെങ്കിലും ഒരാംഗിൾ, ഒരാംഗിൾ എന്താണ് 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ ബൃഹത് ത്രികോണം അതായത് ഒബ്ട്യൂസ് ട്രയാങ്കിൾ. ഏതെങ്കിലും ഒരാംഗിൾ 100 അല്ലെങ്കിൽ 110, 105, ഒരു കോൺ 100, 100, 90 കൂടുതലാകുമ്പോൾ ബാക്കിയൊക്കെ നമുക്കറിയാം അതിലെ ചെറുതായിരിക്കും. അപ്പൊ അത്തരം ആംഗിൾസിനെ, ട്രയാങ്കിൾസിനെ നമ്മൾ ബൃഹത് ത്രികോണം എന്ന് വിളിക്കും. അങ്ങനെ വശങ്ങളുടെ ബേസിസിലും അതുപോലെ തന്നെ കോണുകളുടെ, ആംഗിൾസിന്റെ ബേസിസിലും ട്രയാങ്കിൾസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണേ. അപ്പോ ഇനി അപ്പൊ ട്രയാങ്കിൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. എന്താണെങ്കിൽ നിങ്ങൾക്ക് ട്രയാങ്കിൾസിനെ കുറിച്ച് അറിയേണ്ടത്, ഒരു ട്രയാങ്കിളിന് മൂന്ന് വശങ്ങളുണ്ട്, മൂന്ന് ആംഗിൾസ് ഉണ്ട്. ആൻഡ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ, സം ഓഫ് ആംഗിൾസ്, ഈ പറയുന്ന ആംഗിൾസിന്റെ ഒക്കെ സം എപ്പോഴും എത്രയായിരിക്കും, 180 ഡിഗ്രി. ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ വിൽ ബി ഓൾവേസ് 180 ഡിഗ്രി. നമ്മൾ എത്ര വലിയ ത്രികോണോ ചെറുത് എങ്ങനെ വരച്ചാലും അതെല്ലാം കൂടി അതിന്റെ ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും 180 കുറഞ്ഞും പോകില്ല, 180 കൂടിയും പോകില്ല. മൂന്ന് കൂടി ആഡ് ചെയ്താല് കൃത്യം 180 നിൽക്കുള്ളൂ. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ട്രയാങ്കിളിനെ കുറിച്ച് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് അടുത്തത് എന്താ പറയുക, ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എത്ര വശമുണ്ട് അതിന്, എത്ര വശമുണ്ട്, ആ 4 വശമുണ്ട് ക്വാഡ്രിലാറ്ററൽ. 4 വശമുള്ള രൂപമാണ്, 4 വശമുള്ള രൂപമാണ് എങ്കിൽ അതിനകത്ത് എത്ര ആണ് അതിന്റെ സം ഓഫ് ആംഗിൾസ്, ഒരു 4 വശമുള്ള രൂപം അതിന്റെ കോണുകളുടെ തുക എത്രയായിരിക്കും, 180 അല്ലെ, അവിടെ 180 ത്രികോണമായിരുന്നു, മൂന്ന് വശം ഉണ്ടായിരുന്നു ത്രികോണം. അപ്പൊ ഒരു ത്രികോണത്തിന്റെ എന്താ പറയാ സം ഓഫ് ആംഗിൾസ് കോണുകളുടെ തുക 180. അതേസമയം 4 വശമുള്ള ഒരു രൂപം വരച്ച് കഴിഞ്ഞപ്പോ നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാമോ, ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സ് തമ്മിൽ നമ്മള് യോജിപ്പിക്കാം അല്ലെ, രണ്ട് ഓപ്പോസിറ്റിലുള്ള രണ്ട് വെർട്ടെക്സ്, വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ശീർഷം, ശീർഷങ്ങൾ തമ്മിൽ നമ്മൾ യോജിപ്പിച്ചാൽ അതിന് നമ്മൾ വിളിക്കുന്ന പേര് ഡയഗണൽ എന്നാണ്, എന്താണ് വികർണം എന്ന് വിളിക്കും ഡയഗണൽ. ആ ഡയഗണൽസ് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയേ, നിങ്ങൾ നോക്കിയേ,
എത്ര ട്രയാങ്കിൾസ് അതിൽ നിന്ന് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും? രണ്ടെണ്ണം. ഓക്കെ, അപ്പൊ രണ്ട് ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ സമ്മ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ തന്നെ, ഒരു ട്രയാങ്കിളിന്റെ സമ്മ എത്രയാ? 180. രണ്ട് ട്രയാങ്കിളിന്റെ സമ്മ എത്രയാ? 180. ദാറ്റ് ഈസ് 360 degrees. ക്ലിയർ ആയോ പറഞ്ഞത്? അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് ഒരു ഡയഗണൽ, ഒരു വികർണം യോജിപ്പിക്കുക. ആൻഡ് എത്ര ട്രയാങ്കിൾസ് ആയിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കുക. അത്രയും പ്രാവശ്യം ആ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെന്റഗൺ, അടുത്ത സാധനത്തിന്റെ പേരാണ് നമ്മൾ പറഞ്ഞത്, പെന്റഗൺ, പഞ്ചഭുജം. ഓക്കെ, പഞ്ചഭുജം അഞ്ച് വശമുള്ളതാണ്. അതെ നോക്കുക, 1, 2, 3, 4, 5 അഞ്ച് വശമുണ്ട്. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ, അപ്പൊ പഞ്ചഭുജത്തിലെ കോണുകളുടെ തുക എത്രയാണ്? എല്ലാത്തിന്റെയും കോണുകളുടെ തുക നമുക്ക് എന്താ പറയാ, കോണുകൾ അളന്ന് മാത്രം നോക്കി കണ്ടുപിടിക്കാൻ സാധിക്കുന്ന കാര്യമാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങള് എത്ര വശമുള്ള രൂപങ്ങൾ ഇങ്ങനെ വരച്ചാലും നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളോട് ആ കോണുകളുടെ തുകയൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ രൂപം എടുത്തു വെച്ചിട്ട് അതിന്റെ എല്ലാ ആംഗിൾസും മെഷർ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുക. ഇസ് ഇറ്റ് പോസിബിൾ? പോസിബിൾ ആയിരിക്കോ? കാരണം എന്താ, ഒരുപാട് വശങ്ങൾ കൂടി കൂടി വരുമ്പോ അതിന്റെ ഓരോ കുഞ്ഞു കുഞ്ഞു ആംഗിൾസ് ഒക്കെ നമ്മള് കണ്ടുപിടിച്ച് അത് അളന്നു നോക്കി കണ്ടുപിടിക്കാൻ, അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. പ്രോബ്ലം തന്നു കഴിയുമ്പോ ക്വസ്റ്റ്യൻ തരാണ് നിങ്ങളോട്, ഇത്ര വശങ്ങളുള്ള ഒരു ഒരു ബഹുഭുജമാണ്, 18 വശമുള്ള ബഹുഭുജമാണ്, 18 വശമുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക ഒന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 18 വശമുള്ള ബഹുഭുജം വെറുതെ അങ്ങോട്ട് വരച്ചു ഉറപ്പായിട്ട്, എന്നിട്ട് അതിന്റെ പ്രൊട്രാക്ടർ എടുത്ത് വെച്ച് അളഞ്ഞെടുത്ത് ഇരിക്കുമ്പോഴേക്കും അന്നത്തെ പരീക്ഷയും കഴിഞ്ഞും അടുത്ത പരീക്ഷയും കഴിഞ്ഞും ആൾക്കാർ വിട്ടിപ്പോയിട്ടുണ്ടാവും അല്ലേ? നടക്കുന്ന കാര്യമാണോ? ഇല്ല. അപ്പൊ നമുക്ക് അതിനെ ഒരു 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 എന്താ പറയുക, ഒരു ഇക്വേഷൻ പോലെ, ഒരു സമവാക്യം പോലെ ഉണ്ടാക്കി പഠിച്ചാൽ ഇത് നമുക്ക് കഷ്ടപ്പാടില്ലാണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അതിലേക്കാണ് പോണേ. അപ്പൊ നമുക്ക് വീണ്ടും നോക്കാം, ഈ ഒരു പെന്റഗണിന് എത്രയാണ് 5 വശങ്ങളുണ്ട്. നേരത്തെ ഞാൻ ചെയ്തതുപോലെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ഡയഗണലിൽ യോജിപ്പിക്കുകയാണ് കേട്ടോ. വികർണം മുകളിൽ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് വരച്ചു, ഒരെണ്ണം ഇങ്ങോട്ടും വരച്ചു. നോക്കിയേ, ഒറ്റ വെർട്ടെക്സിൽ നിന്ന് യോജിപ്പിക്കാൻ പാടുള്ളൂ കേട്ടോ, ഓപ്പോസിറ്റിലേക്ക്. എല്ലായിടത്തും അങ്ങോട്ട് ഇങ്ങോട്ടും ക്രോസ് ആയിട്ടൊക്കെ വരച്ചിട്ട് നക്ഷത്രം പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇനി എന്താ ചെയ്യണ്ടേ? അങ്ങനെ ആലോചിക്കരുത്. ഒറ്റ വെർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റിലേക്ക് ഏതൊക്കെ വെർട്ടെക്സിലേക്ക് നമുക്ക് യോജിപ്പിക്കാം, ശീർഷത്തിലേക്ക് യോജിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. അവിടേക്ക് യോജിപ്പിക്കാം. ആൻഡ് നോക്കുക എത്ര ട്രയാങ്കിൾസ് അങ്ങനെ ഫോം ചെയ്യുന്നുണ്ട് നോക്കാം. അങ്ങനെ ഭാഗിച്ച് കഴിയുമ്പോ ഇപ്പൊ ഇവിടെ എത്ര ട്രയാങ്കിൾസ് ആയി? എത്ര ട്രയാങ്കിൾസ് ആയി? 3. അപ്പൊ 3 × 180, ഒരു ത്രികോണത്തിന്റെ 180 ആണ് നമുക്കറിയാം. അപ്പൊ 3 ത്രികോണത്തിന്റെ ആകുമ്പോ 3 × 180, ദാറ്റ് ഈസ് 540. ക്ലിയർ ആയോ? അതൊക്കെയാണ് നിങ്ങളുടെ നോട്ടിൽ ഞാൻ തന്നിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ ചിലർക്ക് ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പെന്റഗണിന്റെ കണ്ടു, ഇനി നമുക്ക് ഹെക്സാഗണിന്റെ കാണാം. ഹെക്സാഗൺ ഹാസ് 6 sides, 6 വശമാണ് ഹെക്സാഗൺ. ഷഡ്ഭുജത്തിനുള്ളത്. ഓക്കെ, ഹെക്സാഗൺ ഷഡ്ഭുജം തന്നെയല്ലേ മലയാളത്തിൽ പറയണേ? ഷഡ്ഭുജം. ഓക്കെ, ഓക്കെ. അപ്പൊ ഹെക്സാഗണിന് 6 വശങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആംഗിൾസിന്റെ സം കാണാം. വീണ്ടും ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നമുക്ക് പറ്റാവുന്ന രീതിയിലേക്ക്, ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് എത്ര ഡയഗണൽസ് യോജിപ്പിച്ചു? ഞാൻ എത്ര യോജിപ്പിച്ചു സ്ക്രീനിൽ കാണാലോ? 1, 2, 3, 4. അപ്പൊ നമ്മളുടെ ആംഗിൾസിന്റെ സം എത്രയായിരിക്കും? 4 × 180, 4 × 180, 720. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നമുക്ക് എന്ത് കൺക്ലൂഷനിലെത്താൻ പറ്റും? അപ്പൊ നമ്മള് ഇതിന്റെ കൺക്ലൂഷനിലേക്കാണ് എത്തണേ. ഇത് നമ്മൾ ഇനി ഇതുപോലെ തന്നെ വരച്ചു വരച്ച് ചെയ്യുക. എല്ലാ ഡയഗണൽസും ഒരു 25 വശമുള്ള ഒരു ബഹുഭുജം തന്നേക്കാണ്. വട്ട് ഈസ് ദ സം ഓഫ് ആംഗിൾസ്? അതിന്റെ കോണുകളുടെ തുക എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 വശമുള്ളത് തന്നെ വരച്ചെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും നമ്മള് അല്ലെ. എത്ര കുഞ്ഞു കുഞ്ഞു വശങ്ങൾ വരച്ചാലും ചേർത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് 25 എണ്ണത്തിലേക്ക് എത്താൻ പറ്റില്ല. പിന്നെ അത് വരച്ചു തീയായിരിക്കാം. ഇനി അതിന്റെ ഓപ്പോസിറ്റിൽ നിന്ന് ഇനി എവിടേക്കൊക്കെ യോജിപ്പിച്ചാലാണ് നമുക്ക് അത് ഡയഗണൽസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക? അതും നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങളൊന്ന് നോക്കിയേ, നിങ്ങൾക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം ത്രികോണം. ത്രികോണത്തിന് 3 വശങ്ങൾ അല്ലെ. അപ്പൊ നമ്മള് 3 വശമാണ്, 1 × 180 ആണ് നമ്മൾ ചെയ്തത്. 1 × 180, അത് 180 തന്നെ കിട്ടി. ഓക്കെ, 4 വശമുള്ളത് വരച്ചപ്പോ നമ്മൾ എന്ത് ചെയ്തു? എത്ര ട്രയാങ്കിൾസ് ആണ് വരച്ചത്? 2. അപ്പൊ 2 × 180 ആണ് ചെയ്തത് അല്ലെ. ഈ 5 വശമുള്ളത്, 4 വശമുള്ളത് അവിടെ കണ്ടു, 5 വശമുള്ളത് ഞാനിപ്പോ മാറ്റി പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല, അവിടെ കണ്ടോട്ടെ. ഇനി 6 വശമുള്ള ഷഡ്ഭുജം ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ 4 ആണ് എടുത്തേക്കണേ, 4 × 180. ഇതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഇക്വേഷൻസ് രൂപത്തിൽ പറ്റുമോ നോക്കിയേ. വശങ്ങളുടെ എണ്ണവും ആ എടുത്തിരിക്കുന്ന ത്രികോണങ്ങളുടെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് എല്ലാത്തിൽ നിന്നും നിങ്ങൾ നോക്കിയാൽ കാണാം ആദ്യത്തെ ത്രികോണം മൂന്ന് വശം, പിന്നെ അത് ഒന്നായി മാറി. മൂന്നിൽ നിന്ന് എത്ര കുറച്ചപ്പോഴാ അത് ഒന്നായി മാറിയത്? മൂന്ന് രണ്ട് കളഞ്ഞപ്പോ ഒന്ന്, ഒരു വശം. അടുത്ത നോക്കാം, നാല് വശമുള്ളത് ക്വാഡ്രിലാറ്ററൽ നാല് വശം, അതിൽ നിന്നും അത് രണ്ടായിട്ടാ മാറിക്കണം. അപ്പൊ എത്ര കുറച്ചിട്ടുണ്ട്? രണ്ട് കുറച്ച്, അപ്പോഴാണ് രണ്ടേ ഇൻറ്റു 150 വന്നേക്കണെ. അടുത്തത് പഞ്ചഭുജം 540 മൂന്ന് ഇൻറ്റു 150 നമ്മൾ ചെയ്തത് അല്ലെ, അഞ്ചു വശമായിരുന്നു അല്ലെ, അഞ്ചു വശമായിരുന്നു. അപ്പൊ നമ്മൾ അതിൽ നിന്നും വീണ്ടും മൂന്ന് കൊണ്ടാ കുളിച്ചേക്കണേ, അപ്പൊ വീണ്ടും രണ്ടു കൊണ്ടാ കുറച്ചേക്കണത്. അടുത്തത് ആറ് വശമുള്ളതാണ് ഷഡ്ഭുജം ഹെക്സഗൺ, ആറ് വശത്തിൽ ഇവിടെ ഇതിരിക്കുന്ന 4 × 150 വീണ്ടും ആറിൽ നിന്ന് രണ്ടെണ്ണം കുറച്ചിട്ടാണ് 4 വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ഡിറൈവ് ചെയ്യാൻ, അതായത് സം ഓഫ് ആംഗിൾസ് ഓഫ് എനി പോളിഗോൺ, ഏത് ബഹുഭുജത്തിന്റെയും ആന്തര കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ എഴുതാം. N-2 എന്താ നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം, അതിൽ നിന്ന് രണ്ട് കുറയ്ക്കുക, ആ കിട്ടിയ ആൻസറിനെ 180 കൊണ്ട് ഗുണിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, എത്ര വശമുണ്ടോ അത്രയും വശത്തിന്റെ എണ്ണത്തിൽ നിന്ന് രണ്ട് കുറയ്ക്കണം, കുറച്ചിട്ടേ 150 ഗുണിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാ ബ്രാക്കറ്റ് ഇട്ടേക്കണം, ബ്രാക്കറ്റിൽ കിടക്കുന്നത് ആദ്യം ചെയ്യണമെന്നുണ്ട്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണെന്ന്? ഇപ്പൊ ഇനി നിങ്ങൾക്ക് ഇനി ഇത് പടവും വരയ്ക്കണ്ട, ഡയഗണൽസും വരയ്ക്കണ്ട, വികരണങ്ങളും വരയ്ക്കണ്ട. ഞാൻ ചോദിക്കാണ്, വാട്ട് ഈസ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗോൺ വിച്ച് ഹാസ് 15 sides, 15 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്രയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കാണും? എങ്ങനെ കാണും? 15 ഇന്ന് രണ്ട് കുറച്ചു, എന്നിട്ട് അതിനെ 180 കൊണ്ട് ഗുണിക്കട്ടെ. മീൻസ് 13 × 180 ചെയ്താൽ മതി. ആ തന്നിരിക്കുന്ന വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് രണ്ടെണ്ണം കളയാം. ഓക്കെ, അപ്പൊ അതിനെയാണ്, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗോൺ. ഉള്ളിലുള്ള കോണുകളാണ് ട്ടാ പറഞ്ഞേ. അപ്പൊ അത്രയുമാണ്, ക്ലിയർ ആയത്? ഇതുവരെ മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഈ പോളിഗോൺസിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. റെഗുലർ പോളിഗോൺസ് അല്ലെങ്കിൽ എന്താ പറയാ, സമ ബഹുഭുജങ്ങൾ എന്ന് പറയും. സമ ബഹുഭുജങ്ങൾ, റെഗുലർ പോളിഗോൺസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, ഈ പോളിഗോൺസ് തന്നെയാണ്. പക്ഷെ ഇത്തരം പോളിഗോൺസിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇറ്റ്സ് സൈഡ്സ് ആൻഡ് ആംഗിൾസ് വിൽ ബി ഈക്വൽ. എപ്പോഴും അതിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും, എല്ലാ കോണുകളും എന്താ പറയാ തുല്യമായിരിക്കും. അതായത് ഇപ്പൊ നമ്മള് അങ്ങനെ പറയുമ്പോ ഏതൊക്കെയാണ് അത്തരം റെഗുലർ പോളിഗോൺസ് വിഭാഗത്തിൽ വരിക? റെഗുലർ പോളിഗോൺ സമ ബഹുഭുജങ്ങൾ എന്ന വിഭാഗത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, രൂപങ്ങളുണ്ട്. ഒന്ന്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇതൊരു റെഗുലർ പോളിഗോൺ ആണ്, ബിക്കോസ് ഇറ്റ്സ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഇതിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. ആ ഒരേ വര വശത്തുമ്പോ ഇങ്ങനെ വരച്ചേക്കണതിന്റെ കാണിക്കുന്നത് എന്താണെന്നറിയോ, എല്ലാ വശവും തുല്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ വശങ്ങളെല്ലാം തുല്യമായിരിക്കും. ഇനി വശങ്ങളെല്ലാം തുല്യമാണെങ്കിൽ വട്ട് വിൽ ബി ദ ആംഗിൾ മെഷർമെന്റ് ഓഫ് വൺ ആംഗിൾ? 60 ഡിഗ്രി. എങ്ങനെ കിട്ടി 60 ഡിഗ്രി? 150/3. അതെങ്ങനെ, മൂന്ന് കൊണ്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? മൂന്ന് വശങ്ങൾ. ആംഗിൾസ് ഫോർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, മൂന്ന് കോണുകളാണുള്ളത് ഒരു സമഭുജ ത്രികോണത്തിന്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് മൂന്ന് കോണുകളുണ്ട്. അപ്പൊ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ ഓരോ കോണുകളും, ഇത് ഓരോന്നും എത്ര ഡിഗ്രിയാണെന്ന് കിട്ടും? 60 ഡിഗ്രി. എല്ലാനും 60 ഡിഗ്രിയാണ്. ഓക്കെ, എല്ലാ ആംഗിൾസ്. അപ്പൊ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമ ഭുജ ത്രികോണം എന്ന് പറയുന്നത് ഒരു റെഗുലർ പോളിഗോൺ ആണ്, ബിക്കോസ് ഇറ്റ്സ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഓൾസോ ഇറ്റ്സ് ആംഗിൾസ് ആർ ഈക്വൽ. കാരണം അതിന്റെ വശങ്ങളും തുല്യമാണ്, കോണുകളും തുല്യമാണ്. അപ്പൊ വശങ്ങളും കോണുകളും തുല്യമായിട്ടുള്ള ബഹുഭുജങ്ങളെയാണ് നമ്മൾ റെഗുലർ പോളിഗോൺസ് അല്ലെങ്കിൽ സമ ബഹുഭുജങ്ങൾ എന്ന് വിളിക്കുക. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിട്ടാ. കിലോഗ്രാം, ഈസ് ഇറ്റ് എ റെഗുലർ പോളിഗോൺ? വെറുതെ ഒരു പാരലലോഗ്രാം അങ്ങനെ പറയാണ്. പാരലലോഗ്രാം ഒരു റെഗുലർ പോളിഗോൺ വിഭാഗത്തിൽ പെടുമോ? ഇല്ല. കാരണം എന്താ? പാരലലോഗ്രാമിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം. എന്തൊക്കെയാ പ്രത്യേകത? അല്ലെ, ഓപ്പോസിറ്റ് സൈഡ്സ്. ഈ വശവും ഈ വശവും തുല്യാണ്, പക്ഷെ ഈ വശം വേറെ, അതിന് ഈക്വൽ ആയിട്ടാണ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്. മാത്രമല്ല ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ അല്ലേ. നോക്കാം, ഈ കോണ് രണ്ടും കുഞ്ഞത്, ഇത് രണ്ടും വലുതായിട്ടിരിക്കുന്നു, കണ്ടല്ലോ, വിടർന്നിരിക്കുന്നു. അപ്പൊ എന്താ, കോണുകളെല്ലാം തുല്യമല്ലല്ലോ. അപ്പൊ ഇതൊരു, അതായത് ഒരു പാരലലോഗ്രാം ഒരു എന്തല്ല, റെഗുലർ പോളിഗോൺ അല്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാണ്.
ഓക്കെ. അപ്പൊ അത്തരം എല്ലാ വശങ്ങളും തുല്യമാകണം, എല്ലാ കോണുകളും തുല്യമാകണം. അങ്ങനെയാകുമ്പോഴാണ് അതൊരു റെഗുലർ പോളിഗോൺ ആകുക. അപ്പൊ റെഗുലർ പോളിഗോണിന്റെ വശങ്ങളും അതുപോലെ തന്നെ കോണുകളും ഒക്കെ തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ കണ്ടു ട്രയാങ്കിളിന്റെ, അങ്ങനെയാണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒരു റെഗുലർ പോളിഗോൺ ആണ്. ആൻഡ് വൺ ആംഗിൾ, ആ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള ഒരു കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു റെഗുലർ പോളിഗോൺ വിഭാഗത്തിൽ വരുന്ന മറ്റൊരു സാധനമാണ് ഏത്? ഇത് എന്ത് സാധനമാണ്? ഓക്കെ, സ്ക്വയർ ആണ്. അപ്പൊ സ്ക്വയർ ആണെങ്കിൽ എത്രയായിരിക്കും ഇതിന്റെ വൺ ആംഗിൾ? ആ ഒരു രീതിയിൽ നമുക്കറിയാം 60 ഡിഗ്രിയാണ് സം ഓഫ് ആംഗിൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല അല്ലേ, നാല് വശമുണ്ട്, നാലിൽ നിന്ന് രണ്ട് കുറച്ചു, അപ്പൊ ബാക്കി രണ്ടാണ്, രണ്ട് ഇത് 150, 360 ഡിഗ്രി കിട്ടും. ഈ 360 നാല് ആംഗിൾസ് ഉള്ളതുകൊണ്ട് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 9 4 36 ആണ്, ഒരു പൂജ്യം തൊട്ട് പുറത്തിട്ട് കൊടുത്തു, അപ്പൊ 90 ഡിഗ്രി. അപ്പൊ ഓരോ ആംഗിൾസും എത്ര ഡിഗ്രിയാ? സ്ക്വയറിന്റെ വശങ്ങളെല്ലാം തുല്യമാണ്, എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു റെഗുലർ പോളിഗോൺ വിഭാഗത്തിൽ വരുന്നു. ഓക്കെ, അടുത്തത് മറ്റൊരു റെഗുലർ പോളിഗോൺ ഞാൻ വരയ്ക്കുകയാണ്. ഓൾ സൈഡ്സ് ഓഫ് ദിസ് പെന്റഗൺ വരയ്ക്കുമ്പോൾ ചിലപ്പോ ഒരേപോലെ തോന്നൂല, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കാം. ഇതിന്റെ ഈ ഒരു വര സൂചിപ്പിക്കുന്നത് എല്ലാ വശവും തുല്യമാണെന്ന് കാണിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, വട്ട് വിൽ ബി ദ ആംഗിൾ, വൺ ആംഗിൾ ഓഫ് റെഗുലർ പെന്റഗൺ. റെഗുലർ എന്ന വാക്ക് അത്തരം എല്ലാ വശവും ആംഗിൾസും ഒക്കെ തുല്യമായതിന്റെ മുമ്പിൽ ചേർക്കണം കേട്ടോ. റെഗുലർ സമം എന്നാണ് കേട്ടോ. അപ്പൊ സമ പഞ്ചഭുജ, വശങ്ങളൊക്കെ തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ആംഗിൾ എത്രയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സമ പഞ്ചഭുജത്തിന്റെ ആംഗിൾസിന്റെ സമ എത്രയാണ് കണ്ടുപിടിച്ചത്? 540. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 540 ഡിവൈഡ് ചെയ്യണം. അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? വൺ ആംഗിൾ ഓഫ് പെന്റഗൺ 108. 18 മാർക്ക് കിട്ടിയില്ലല്ലോ. ആക്കരുത്, 108 ഡിഗ്രിയാണ്. ചെറുപ്പേ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോ 540 അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോ ശ്രദ്ധിക്കണം, ഒരു പ്രാവശ്യം 5 5 പോകും എന്ന് നമുക്കറിയാം. താഴെ ഇവിടെ റിമൈൻഡർ ഇല്ല, 5 5 കുറച്ച 0. അടുത്തത് 4 4 പോകില്ല. അപ്പൊ നമ്മൾ മുകളിൽ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് അടുത്ത 0 കൂടി ഇറക്കി ചെയ്യണം. ഓക്കെ, 40 നോക്കണ്ടേ, 40 എട്ട് പ്രാവശ്യം അങ്ങനെയാണ്ടോ? 108 കൺഫ്യൂസ്ഡ് ആക്കരുത്. ഓക്കെ, അപ്പൊ 108 ഡിഗ്രി, ഒരു സമ പഞ്ചഭുജത്തിന്റെ ഒരു കോൺ എന്ന് പറയുന്നത് 108 ഡിഗ്രിയാണ്. അതുപോലെ നമുക്ക് 6 വശമുള്ള ഒരു ഹെക്സാഗണം നോക്കാം. ഹെക്സാഗണിന്റെ എല്ലാ വശവും തുല്യമാണെങ്കിൽ അതിനെ നമ്മള് റെഗുലർ ഹെക്സാഗൺ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ എത്രയാന്നാ പറഞ്ഞത് നമ്മള്? അങ്ങനെയാണെങ്കിൽ 720 ഡിവൈഡ് ബൈ 120. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെഗുലർ പോളിഗോൺസിന്റെ, അതായത് നമ്മുടെ സമ ബഹുഭുജങ്ങളുടെ ഒക്കെ ഉള്ളിലുള്ള ഒരു കോണൊക്കെ കണ്ടുപിടിക്കേണ്ടി വരുമ്പോ അതിന്റെ സമ അതിനെ എത്ര കോണുകളുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതൊക്കെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇതിന്റെ ഔട്ടർ ആംഗിൾസിലേക്ക് പോകുകയാണ്. ഇനി എന്താണ് ഔട്ടർ ആംഗിൾസ്? ഇപ്പൊ ഒരു ട്രയാംഗിൾ ഇവിടെ വരയ്ക്കാം. ട്രയാംഗിൾസിന്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് നമ്മൾ പുറത്തേക്ക് നീട്ടുമ്പോ ഈ പുറത്തേക്ക് നീണ്ടു പോയിരിക്കുന്ന ആംഗിൾ, ഇപ്പൊ ഞാൻ ഇവിടെ പേര് കൊടുക്കുകയാണ് എ ബി സി എന്ന് ഇവിടെ പേര് കൊടുത്തു. ആൻഡ് ഡി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്, സിയിൽ നിന്ന് ഡിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ആംഗിൾ എ സി ഡി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്തായിട്ട് വരിക? എ സി ഡി എന്ന് പറയുന്ന ആംഗിൾ ആണ് എന്തായിട്ട് വരിക? ഔട്ടർ ആംഗിൾ എന്ന് വരിക. ഓക്കെ, ഔട്ടർ ആംഗിൾ പുറത്തുള്ള കോണാണ്, അതായത് പുറത്തേക്ക് ഇങ്ങനെ തുറന്നിരിക്കുന്നതായിരിക്കും ഔട്ടർ ആംഗിൾ. തുറന്നിരിക്കണം, അത് ക്ലോസ്ഡ് അല്ല. നോക്കി നിങ്ങൾ, ബാക്കിയെല്ലാം ആംഗിൾസും ക്ലോസ്ഡ് ആണ്, ഉള്ളിലേക്ക് വന്നേക്കണം, ആ ട്രയാംഗിളിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അല്ലെ. അതിന്റെ പുറത്തേക്ക് ആയിട്ട് തുറന്നിരിക്കുന്നത് എ സി ഡി എന്ന് പറയുന്ന കോൺ മാത്രമാണ്, ഇതൊരു ഔട്ടർ ആംഗിൾ ആണ്. ഇതുപോലെ ഓരോ വെർട്ടെക്സിൽ നിന്നും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഓരോ ആംഗിൾസ് നീട്ടുകയാണെങ്കിൽ, അതായത് ഓരോ സൈഡുകൾ മാത്രമാണ് നീട്ടുന്നത്, ബിയിൽ നിന്ന് സിയിൽ ബി സിയിൽ നിന്ന് നീട്ടി ഡിയിലേക്ക്, അതുപോലെ തന്നെ സി എയിൽ നിന്ന് ഡി നീട്ടി പുറത്തേക്ക്, എ ബിയിൽ നിന്ന് നീട്ടി പുറത്തേക്ക്, അങ്ങനെ ഓരോ സൈഡുകൾ നമ്മൾ പുറത്തേക്ക് നീട്ടുമ്പോ ഉണ്ടാകുന്ന ആ കോണുകളാണ് എല്ലാം തന്നെ പുറം കോണുകൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾസ്. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു ക്വാഡ്രിലാറ്ററലിന്റെയും വരയ്ക്കാം. ക്വാഡ്രിലാറ്ററലിന്റെ ഇങ്ങനെ പുറത്തോട്ട് നീട്ടി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് നീട്ടി, ഇവിടെ ഇങ്ങോട്ട് പുറത്തോട്ട് നീട്ടി, നേരെ നീട്ടണേ, പറഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ ഔട്ടർ ആംഗിൾസ് ആണ്. ഓക്കെ, ക്വാഡ്രിലാറ്ററലിന്റെ ഔട്ടർ ആംഗിൾസ് 4 വരും, ആ 4. അതുപോലെ പെന്റഗണിന്റെയും ഹെക്സാഗണിന്റെയും ഒക്കെ ഓരോ വശങ്ങൾ പുറത്തേക്ക് നീട്ടി ഉണ്ടാകുന്ന ആംഗിൾസ് ആണ്. ഈ ഓരോ വശങ്ങൾ മാത്രം, രണ്ടു വശവും നീട്ടാട്ടോ,
അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് നാടോട്ട് നീട്ടാം. പക്ഷെ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം, എന്താ പറയാ, നമ്മളിങ്ങനെ ഉള്ള ചില ബഹുഭുജങ്ങളുടെ ഒക്കെ ഓരോ സൈഡുകള് മാത്രം നീട്ടി പുറത്തുള്ള ആംഗിൾസ് നോക്കിക്കഴിഞ്ഞാൽ, ദ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗോൺ, ഏതൊരു ബഹുഭുജങ്ങളുടെയും അങ്ങനെ ഒരേ വശങ്ങൾ മാത്രം നീട്ടി പുറത്തുള്ള കോണുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫിക്സഡ്, ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണ്. എന്താണ് ആ കോൺസ്റ്റന്റ് നമ്പർ? 360 ഡിഗ്രി. നിങ്ങൾ എത്ര വശമുള്ള എന്താ പറയാ ഒരു പോളിഗോൺ വരയ്ക്കോ, ആ വശ അതിനകത്ത് നിന്ന് എല്ലാത്തിന്റെയും ഒരേ വശങ്ങൾ നീട്ടി നീട്ടി പുറത്തേക്ക് വരച്ചിട്ട് അതൊക്കെ ഒന്ന് മെഷർ ചെയ്ത് നോക്കിക്കോ, എന്നിട്ട് എല്ലാം കൂടി കൂട്ടി നോക്കിക്കോ. ആ കൂട്ടി നോക്കുമ്പോ കിട്ടുന്ന സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. 360 ഡിഗ്രിയില് ഒട്ടും കൂടെ ഇല്ല, കുറയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും അതെങ്ങനെ സാധ്യമാകുന്നു. അത് അങ്ങനെ പറഞ്ഞു പറഞ്ഞാലേ നമ്മൾ ഇതിങ്ങനെ വരച്ചു വരച്ചു വരച്ചു, ഇപ്പൊ നമുക്ക് വരയ്ക്കാൻ ഇവിടെ ഒന്നും സമയമില്ല. അതുകൊണ്ടാണ് നമ്മൾ എത്ര സൈഡുകൾ കുറച്ച് കുറച്ച് വരയ്ക്കുമ്പോ എന്ത് പറ്റും എന്നറിയാമോ, അത് കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് നമ്മളിങ്ങനെ വരയ്ക്കും തോറും ഇങ്ങനെ സൈഡുകൾ ഇങ്ങനെ കുഞ്ഞിതായിട്ട് കുഞ്ഞിതായി എന്ന് പറയുമ്പോ ഇതിങ്ങനെ വന്നൊരു പോയിന്റ് പോലെ ആകും. ഈ പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾസിന്റെ സമയത്രയും നമുക്ക് അറിയാലോ, ഒരു പോയിന്റ് 360 ഡിഗ്രി, 360 ഡിഗ്രി ആ ഒരു അത് അതിൽ നിന്ന് വന്നതാണ്. ഓക്കെ, അപ്പൊ അതങ്ങനെ ആ ഉള്ളിലേക്ക് കയറി 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 360 ഡിഗ്രി ആയതാണ്. അപ്പൊ പുറം കോണുകളുടെ തുക 360 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണ്, അതൊരിക്കലും മാറുന്നില്ല. ഒരേ വശങ്ങൾ മാത്രം നീട്ടി പുറത്തേക്ക് വരച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന കോണുകളാണ് പുറം കോണുകൾ. ദ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗോൺ, ഏതൊരു ബഹുഭുജത്തിന്റെയും പുറം കോണുകളുടെ തുക 360 ഡിഗ്രിയാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ നിങ്ങളുടെ അതിനകത്ത് വന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ പിടികിട്ടിയോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ബാക്കി ഇനി എന്തെങ്കിലും ഇതിന്റെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഒന്നുകൂടി റെഫർ ചെയ്ത് നോക്കിയിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിലും പറയാം കേട്ടാ. അപ്പൊ ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേ. കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക അകത്തെ കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ഇപ്പൊ നമ്മൾ പഠിച്ച 2 കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. പുറം കോണുകളുടെ തുകയും അകത്തെ കോണുകളുടെ തുകയും അത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമുക്ക് കണക്ക് ചെയ്യേണ്ടത്. ആൻസേഴ്സ് തന്നിരിക്കുന്നത് 4, 3, 5, 6 എന്നൊക്കെ ആയിരുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻസർ കിട്ടിയോ? 5 ആണ്. എത്ര? 3 ആണ്. 3 ആണോ കിട്ടിയ എല്ലാവർക്കും? അതെ, എല്ലാവർക്കും കിട്ടിയിരുന്നു. ചെയ്തപ്പോ കിട്ടിയായിരുന്നോ? ഓക്കെ, 3 ആണ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പോ അതെ, എങ്ങനെയാ കിട്ടിയത്? പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ്. അതിന് നമ്മള് ഇപ്പൊ പഠിച്ച കാര്യം, പുറം കോണുകളുടെ തുകയ്ക്ക് ഒരു മാറ്റവും കേട്ടോ. ഏത് ബഹുഭുജം ആയിക്കോട്ടെ, പുറം കോണുകളുടെ തുക അങ്ങനെ നിൽക്കും കോൺസ്റ്റന്റ് ആയിട്ട്. എത്രയാത്? 360 അല്ലെ. ആ 360 എന്ന് പറയുന്നത് പുറം കോണുകളുടെ തുകയാണ് ആയിരിക്കുന്നത്. അതെന്ന് പറയുന്നത് 2 മടങ്ങാണെന്നാണ്. അപ്പൊ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാ, 2 ഗുണിക്കാനുള്ളതാ. 2 × എന്തിന്, എന്തിന്റെ 2 മടങ്ങിന് തുല്യമാണെന്നാ പറഞ്ഞേ? അല്ലെ, അകത്തെ കോണുകളുടെ തുക കാണാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അത്? n − 2 × 2 = 180. ഓക്കെ, അപ്പൊ 360 എന്ന് പറയുന്നത് 2 × n − 2 × 180 ഈക്വൽ ആണ് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നിങ്ങളുടെ അങ്ങോട്ട് സോൾവ് ചെയ്താൽ മതി. 360 അടുത്തേക്ക് 2 അപ്പുറത്ത് ഗുണിക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് നേരെ ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടുവരാം. എന്താ പോകുന്നേരം? അത് ഹരണം അല്ലെ. ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഹരണാവൂലേ. 2 180 കൂടെ അപ്പുറത്തെ ഭാഗത്തായിരുന്നു, അത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതായിരുന്നു. ഞാൻ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഓരോന്നും കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് മറ്റേത് അപ്പുറത്തുള്ള ബാക്കി ഭാഗം ഞാൻ അങ്ങനെ തന്നെ എടുത്തെഴുത്, അതിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല. ഈ 2 × 160 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 180 ഓൾറെഡി കിട്ടും അല്ലെ. ആ അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, ഈ 180 വീണ്ടും അപ്പുറത്ത് ഈ കിടക്കുന്ന അവിടെ തന്നെ എഴുതിയിട്ട് അപ്പുറത്ത് n − 2 × 180 കിടക്കുന്ന ആ 180 നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ അതെന്താകും? ഇൻറ്റു ആയിരുന്നു, ഡിവിഷൻ ആകും. ഓക്കെ, ഇസ് ഈക്വൽ ടു n − 2 എന്ന് തന്നെ നമ്മൾ എഴുതി. 180 ഒരു പ്രാവശ്യം വെട്ടിപ്പോകും. ഓക്കെ,
അപ്പൊ എന്നാണ് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ രണ്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം, ഏതിന്റെ ഒന്നിന്റെ അടുത്തേക്ക്, ഒന്നിന്റെ അടുത്തേക്ക് മൈനസ് രണ്ട് വരുമ്പോ എന്താകും, പ്ലസ് രണ്ടാകും. ദാറ്റ് ഈസ് മൂന്നാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. അപ്പൊ മൂന്നാണ് കേട്ടോ. അപ്പൊ ആ തന്നിരിക്കുന്ന ഇക്വേഷൻ, അതായത് നമ്മള് പുറം കോണുകളുടെ തുക എന്താണെന്ന് അറിയണം, അകത്തെ കോണുകളുടെ തുക എന്താണെന്ന് അറിയണം, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്യണം, റിലേഷൻ ഒന്നും അങ്ങോട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ അതിന്റെ ഒരു ഇക്വേഷൻ പോലെ ഉണ്ടാക്കിയിട്ടാണ് നമ്മളത് സോൾവ് ചെയ്തത്. ഓക്കെ, അപ്പൊ മൂന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി പറയണോ ഈ ക്വസ്റ്റ്യൻ? വേണ്ട വേണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? പന്ത്രണ്ട് വർഷങ്ങളുള്ള ബഹുഭുജത്തിന്റെ അകത്തെ കോണുകളുടെ തുക. അപ്പൊ നമ്മളിപ്പോ ചെയ്ത കണക്ക് പോലത്തെയാണ്, ഞാൻ പറഞ്ഞു തന്ന പോലെ അകത്തെ കോണുകളുടെ തുക അല്ലേ. അകത്തെ കോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി, n മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി, 180 അല്ലേ. അപ്പോ n ഇവിടെ തന്നിട്ടുണ്ട് 12 വർഷങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യണം, 12 മൈനസ് 2 ഇൻറ്റു 180. ഇങ്ങനെ ആരും എഴുതരുത്, ബിക്കോസ് ആ രണ്ട് കൊണ്ട് 180 ഗുണിക്കാനുള്ള ടെൻഡൻസി വരും. അതുകൊണ്ട് എപ്പോഴും ഇൻറ്റു എന്നുള്ളത് ബ്രാക്കറ്റ് കാണിക്കുക, ബ്രാക്കറ്റ് തന്നെ ഇടുക. 12 ഇന്ന് രണ്ട് കുറച്ചാൽ നമുക്കറിയാം 10 ആണ്, 10 × 180 ആണ് അല്ലേ. 10 × 180 ഉത്തരം 1200, 2160, 1800, 1080. 1800. അതാണ് 12 വശങ്ങളുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക. ഓക്കെ, യെസ്. അടുത്തത്, ഒരു സമ ബഹുഭുജത്തിന്റെ ഒരു കോൺ 165 ഡിഗ്രി എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ഒരു സമ ബഹുഭുജം കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ സമ ബഹുഭുജാണ്, ഒരു കോണാണ് 165 ഡിഗ്രി എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? 24, 25, 12, 18 എന്നൊക്കെ ആൻസേഴ്സ് ഉണ്ട്. നമുക്ക് ഈ വശങ്ങളുടെ എണ്ണം കാണാനേ, ബഹുഭുജത്തിന്റെ കോണുകൾ കാണാനും കോണുകളുടെ തുക കാണാനും മാത്രമല്ല ചോദിക്കുക, ഈ കോൺ തന്നിട്ട് വശങ്ങളുടെ എണ്ണം കാണാനും പറയാറുണ്ട്. വശങ്ങളുടെ എണ്ണം തന്നിട്ട് കോണ് കാണാൻ പറയും, കോൺ തന്നിട്ട് വശങ്ങളുടെ എണ്ണം കാണാൻ പറയും. പക്ഷേ വശങ്ങളുടെ എണ്ണം കാണാൻ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കേണ്ടത് ഏതാണെന്ന് അറിയാമോ? വശങ്ങളുടെ എണ്ണം കാണാൻ പുറം കോണുകളുടെ തുക വെച്ചിട്ടായിരിക്കണം കൂടുതൽ നമ്മൾ വശങ്ങളുടെ എണ്ണം കാണാൻ. അതായത് പുറം കോണുകളുടെ തുക, അത് നമുക്കറിയാലോ ഓൾറെഡി, പുറം കോണുകളുടെ തുക മാറുന്ന ഒരു സംഖ്യ അല്ല, അത് അവിടെ ഒരു കോൺസ്റ്റന്റ് ഫിക്സഡ് ഒരു നമ്പറാണ്. എത്രയാ പുറം കോണുകളുടെ തുക? ഈ 360 പുറത്തുള്ള ഒരു കോണിന്റെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വശത്തിനെ കണ്ടുപിടിച്ചാ പോരെ അല്ലെ. ഏതെങ്കിലും ഒരു കോൺ, പുറത്തെ ഇറഗുലർ പോളിഗോൺ ആകുമ്പോ അതിന്റെ പ്രത്യേകത എന്താ? സമ ബഹുഭുജമാകുമ്പോ എന്താ പ്രത്യേകത? പുറത്തുള്ള കോണുകൾ എല്ലാം തന്നെ ഒരേ അളവായിരിക്കും, അകത്തുള്ള കോണുകൾ എല്ലാം തന്നെ, അകത്തുള്ളത് എത്രയാണോ അതിന്റെ എല്ലാം ഒരേ അളവ് തന്നെയായിരിക്കും. അതാണ് പ്രത്യേകത. ഇവിടെ ഒരു അകത്തെ കോണാണ് തന്നേക്കണേ. അങ്ങനെയാണെങ്കിൽ ഒരു പുറം കോൺ എത്രയാണ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഒരു ഒരു ഔട്ടർ ആംഗിള്, ഒരു പുറം കോൺ എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 180 - 180. ഓക്കെ, അതായത് പറഞ്ഞുതരാം, ഒരു ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം നിങ്ങള്. ഞാൻ ഒന്നുകൂടി ഒന്ന് പറയിലേക്ക് പോകുകയാണ്, ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ. അതായത് നമ്മളിപ്പോ വരച്ചിരിക്കുന്നത് ഒരു ത്രികോണം, ത്രികോണത്തിന്റെ പുറത്തേക്ക് ഒരു ബാഹ്യ കോൺ, അതിലൊരു പുറം കോൺ വരച്ചിട്ടുണ്ട്. ഈ പുറം കോണും ഒരു എന്താ പറയാ ബഹുഭുജത്തിന്റെ പുറം കോണും അതിന്റെ തൊട്ടടുത്ത് അഡ്ജസ്റ്റന്റ് ആയി കിടക്കുന്ന, തൊട്ടടുത്തിട്ടുള്ള സമീപത്ത് കിടക്കുന്ന കോണും തമ്മിലൊരു ബന്ധമുണ്ട്. ഈ കോൺ നോക്കിയാൽ ഇതൊരു ലീനിയർ പെയർ കോണാണ്. ലീനിയർ, ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഞാൻ ഡാർക്ക് ചെയ്ത് വരച്ചിരിക്കുന്ന വരാ, അതൊരു മിച്ചത്തിങ്ങനെ നമ്മൾ പറയുമ്പോ ഇങ്ങനെ ഒരു ലീനിയർ പെയർ എന്ന് പറയും. എന്താ ലീനിയർ പെയർ? രേഖീയ ജോഡി എന്ന് കേട്ടോ. ലീനിയർ പെയർ ആംഗിൾസ് വിൽ ബി സപ്ലിമെന്ററി ആംഗിൾസ്. അതായത് രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അനുപൂരക കോണുകളാണ് അവ, അനുപൂരകം. സപ്ലിമെന്ററി എന്ന് വിളിക്കും, സപ്ലിമെന്ററി എന്ന് പറയുമ്പോ അനുപൂരക കോണാണ്. സം ഓഫ് ആംഗിൾസ് അത് രണ്ടും കൂടി കൂട്ടുമ്പോ 180 ഡിഗ്രി കിട്ടുമെന്നാണ്. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ഇത് 165 ഡിഗ്രി എന്നാണ്. ഞാനിപ്പോ ട്രയാങ്കിൾ വെറുതെ വരച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാൻ ആ ഒരു സാധനം കാണിക്കാൻ വേണ്ടി, ഇന്നറും ഔട്ടറും കാണിക്കാൻ വേണ്ടി. ഇന്നറിലുള്ള ആംഗിൾ ഏതോ ഒരു പോളിഗോൺ, അതിന് എത്ര സൈഡ് ഉണ്ടെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ട്രയാങ്കിൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി അവിടെ ഫിഗർ വരച്ചു മാത്രമേ ഉള്ളൂ. ഇന്നർ ആംഗിൾ 165 ഡിഗ്രിയാണ്. പക്ഷെ നമുക്ക് എത്ര സൈഡ് ഉണ്ടെന്ന് തന്നിട്ടില്ല. ഈ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പുറത്തെ കോണൊന്ന് കണ്ടുപിടിക്കുക.
പുറത്ത് ഒരു കോണപ്പ് എത്രയായിരിക്കും? 15 ഡിഗ്രി. 15 ഡിഗ്രി 180 465 കുറച്ചാൽ മതി. അപ്പൊ 15 ഡിഗ്രി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് സൈഡ്സ് കാണാം. എത്രയാണ്? 360 ആണ് ടോട്ടൽ. എത്ര വശങ്ങൾ ഉണ്ടായാലും അതിന്റെ പുറത്ത കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ആണ്. 360 അതിനകത്ത് കിട്ടിയിരിക്കുന്ന ഒരു കോണ് കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോഴാണ് എന്ത് കിട്ടാം? എത്ര കിട്ടാം? 360 ഹരണം 15 എത്രയാണെന്നൊന്ന് വേഗം നോക്കിയേ. 24 ഓക്കെ, അപ്പോ 360 ഡിവൈഡഡ് ബൈ 15. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയാം? ഇതുപോലെ വശങ്ങളുടെ എണ്ണം തന്നിട്ടില്ല എങ്കിൽ ഓർത്തിരിക്കാട്ടാ, ബഹുഭുജത്തിന് എത്ര വശം ഉണ്ടെന്ന് നമുക്ക് തന്നിട്ടില്ല. അതിന്റെ ഉള്ളിലുള്ള കോണോ പുറത്തുള്ള കോണോ ഏതെങ്കിലും ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ ഉള്ളിലുള്ള കോണാണ് തന്നെങ്കിൽ നമ്മൾ പുറത്തേക്കുള്ള കോണിലേക്ക് എത്തുക. റെഗുലർ പോളിഗോണിന്റെ പുറത്തുള്ള കോണിലേക്ക് എത്തുക, അത് കണ്ടുപിടിക്കണം. തന്നിട്ടില്ലെങ്കിൽ അകത്തെ കോണാണ് തന്നേക്കണമെങ്കിൽ പുറത്തേ കോൺ കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല മാർഗം ഇത് തന്നെയാണ്. 180 നിന്ന് ആ തന്നിരിക്കുന്ന കോണിന്റെ അളവ് അവിടെ മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പുറത്തേ കോൺ കിട്ടും. ആ പുറത്തേ കോണിന്റെ ആ കിട്ടിയ ഒരളവിനെ 360 ഡിവൈഡ് എന്താ പറയുക, ഡിഗ്രി കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പൊ 360 ഡിവൈഡ് ബൈ ആ കിട്ടിയിരിക്കുന്ന ഒരു പുറത്തെ ആംഗിൾ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് 24 വശങ്ങളുള്ള ഒരു ഏതായിരുന്നു പോളിഗോൺ ആയിരുന്നു അത്. ഓക്കെ, 24 വശങ്ങളാണ് ആ ഒരു പോളിഗോൺ അല്ലെങ്കിൽ ആ ഒരു ബഹുഭുജത്തിനുള്ളത്. മനസ്സിലായോ? മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബഹുഭുജത്തിന്റെ ഓരോ അകക്കോണും പുറം കോണിനേക്കാൾ 90 ഡിഗ്രി കൂടുതലാണ് എങ്കിൽ വശങ്ങളുടെ എണ്ണം എത്ര? വീണ്ടും ബഹുഭുജത്തിന്റെ ഓരോ അകക്കോണും, അകത്തിലെ കോണ എന്ന് പറയുന്നത് പുറം കോണിനേക്കാൾ 90 ഡിഗ്രി കൂടുതലാണ്. പുറത്തെ കോൺ എത്രയാണോ അതിനേക്കാൾ 90 ഡിഗ്രി കൂടുതലാണ് എങ്കിൽ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? അതിന് എത്ര വശം ഉണ്ടായിരിക്കും എന്നാണ്. അപ്പൊ പുറത്തെ കോൺ എത്രയാണ് തന്നിട്ടില്ല, പക്ഷെ അതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ഒരു എന്താ പറയാ, കമ്പയർ ചെയ്ത് റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പുറത്തെ കോൺ നമുക്കറിയില്ല, ഔട്ടർ നമുക്കറിയില്ല. ഔട്ടർ ആംഗിൾ അപ്പൊ നമുക്ക് എന്തെടുക്കാം? എക്സ് എടുക്കാം. അപ്പൊ ഇന്നർ ആംഗിൾ എത്രയായിരിക്കും? അവര് അതിനുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നർ ആംഗിൾ എത്രയായിരിക്കും? അതിനേക്കാൾ 90 കൂടുതലാണെന്ന പറഞ്ഞേക്കണേ അല്ലെ. പുറത്തുള്ള കോണിനേക്കാൾ 90 കൂടുതൽ. അപ്പൊ എക്സ് ആയിരുന്നു നമ്മൾ പുറത്തെ കോൺ എടുത്തത്. അപ്പൊ അതിനേക്കാൾ 90 കൂടുതൽ എന്ന് പറയുമ്പോ എക്സ് പ്ലസ് 90. എന്നാൽ നമ്മൾ തൊട്ടു മുന്നിൽ പറഞ്ഞു ഈ ഇന്നർ ആംഗിൾക്കും ഔട്ടർ ആംഗിൾക്കും തമ്മിൽ ഒരു ബന്ധം ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് ബന്ധം? 180 ഡിഗ്രി. രണ്ടും കൂട്ടിയാ നമുക്ക് 180 കിട്ടും. അപ്പൊ ഏതൊക്കെ കൂട്ടണം? എക്സ് എന്ന് പറയുന്ന ഔട്ടർ ആംഗിള് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. കണ്ട, ഇപ്പൊ ഒരു ഇക്വേഷൻ ആയി. എക്സ് കൂട്ടിയാൽ 2x അല്ലേ. ആ ഈ പ്ലസ് 90 180 അടുത്തേക്ക് നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്താകും? 180 - 9. ഓക്കെ, അപ്പൊ -90 നമുക്ക് 180 ഈ 90 കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 90 തന്നെ കിട്ടും. അപ്പൊ 2x = 90 ആണെങ്കിൽ therefore x equal to എന്തായിരിക്കും? 90 ÷ 45 രണ്ട് അല്ലെ. 90 ÷ 2 എത്രയാ? 90 പകുതി എത്രയാത്? 45 ഡിഗ്രി. എന്ന് വെച്ചാൽ പുറം കോണാണ് നമുക്ക് കിട്ടിയ. പുറം കോണാണ് നമ്മൾ എക്സ് ആയിട്ട് എഴുതാണ്. പുറം കോൺ വെച്ചിട്ട് തന്നെയല്ലേ ഞാൻ നിങ്ങളോട് വശങ്ങളുടെ എണ്ണം കാണാൻ പറഞ്ഞത് അല്ലേ. പുറം കോണാണ് നമുക്ക് വശങ്ങളുടെ എണ്ണം കാണാനായിട്ട് എളുപ്പം. കാരണം പുറത്തെ കോണുകളുടെ തുക നമുക്കറിയാം. ഒരു കോൺ കിട്ടിക്കഴിഞ്ഞാൽ വശങ്ങളുടെ എണ്ണം കാണാൻ പുറം കോണുകളുടെ തുക ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന 1 ആംഗിൾ, അതായത് 360 ÷ 45 ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ആണോ അല്ലെ ചെയ്തേ? 360 ÷ 45 തന്നെയല്ലേ ചെയ്തേ? ആണോ ചെയ്തില്ലേ? 8 ആണ് ആൻസർ കിട്ടുക. 360 പുറം കോണുകളുടെ തുക, അതിൽ ഒരാംഗിള് ഇവിടെ നമ്മളിപ്പോ കണ്ടുപിടിച്ചു 45 ആണ്. 360 ÷ 45 അതാണ് 8 വശങ്ങൾ എന്നാണ് നമുക്ക് കിട്ടുന്നത്. കിട്ടാത്തവരുണ്ടോ നോക്കി? ആരെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പറയാം.
എല്ലാവർക്കും കിട്ടി? ആരും ഇല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാൻ പോണ്. അടുത്തത്, ഒരു സമ ബഹുഭുജത്തിലെ സമബഹുഭുജം റെഗുലർ പോളിഗോൺ ആണ്. എല്ലാ അകക്കോണുകളുടെയും തുക അതിന്റെ പുറം കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാണെങ്കിൽ ആ ബഹുഭുജം ഏതാണെന്നാണ്. ഏതാണ് അതിന്റെ പേരാണ് സൂചിപ്പിക്കേണ്ടത്? ഒരു സമബഹുഭുജം റെഗുലർ പോളിഗോൺ ആണ്, പക്ഷെ എല്ലാ അകക്കോണുകളുടെയും തുക, എല്ലാ കോണില്ല, അകത്തുള്ള എല്ലാ കോണുകളുടെയും തുക പുറം കോണുകളുടെ തുകയുടെ ഇരട്ടിയാണ്, ഡബിൾ ആണ്. ഓക്കെ, എങ്കിൽ അതേതാണ് ബഹുഭുജം എന്നാണ് ചോദ്യം. നേരത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ മാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ പോലെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും കിട്ടിയുണ്ടോ? എന്ത് ഹെക്സഗൺ എന്ന് പറയണം? വെറുതെ ഹെക്സഗൺ ആണോ? റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗൺ, അങ്ങനെ പറയണം കേട്ടാ, റെഗുലർ ഹെക്സഗൺ ആണ്. സമ ഷഡ്ഭുജം എന്നാണ് വിളിക്കേണ്ടത് അതിനെ. അത് എത്ര വശം ഉണ്ടെന്ന് നോക്കിയാലും അതിന്റെ പേര് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വശം ഏതാണ് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം, എന്നാലാണ് അതിന് പേര് നെയിം ചെയ്യാൻ പറ്റുള്ളൂ. വശങ്ങളുടെ എണ്ണം എത്ര കിട്ടി? ആറാണോ കിട്ടിയ വശങ്ങളുടെ എണ്ണം? ഉള്ളത് കൊണ്ട് അതൊരു ഹെക്സഗൺ ആണ്. മാത്രമല്ല ക്വസ്റ്റ്യൻ ഇവർ പറഞ്ഞിട്ട് അതൊരു സമ ബഹുഭുജ എന്ന് പറഞ്ഞത് സമാണ്, റെഗുലർ ആണ്. അപ്പൊ റെഗുലർ ഹെക്സഗൺ എന്നാണ് നമ്മൾ ആൻസർ ചെയ്ത് നോക്കിയെടുക്കേണ്ടത്. കിട്ടാത്തവരുണ്ടോ? ആരെങ്കിലും ആറ് കിട്ടാത്തവരാരുണ്ടെങ്കിൽ പറയാ. എല്ലാവർക്കും കിട്ടി? ഓക്കെ, എന്നാ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങളൊന്ന് എഴുതുക ചെയ്യാം കേട്ടോ. തരാം, എഴുതിക്കോ, പറഞ്ഞോട്ടെ ക്വസ്റ്റ്യൻ. ഓക്കെ, മലയാളം പറഞ്ഞ പോരെ? മലയാളം പറഞ്ഞാൽ മതിയല്ലോ, ഇംഗ്ലീഷ് വേണോ? മലയാളം മതി മിസ്. ആ മതി. ഒരു സമ ബഹുഭുജത്തിന്റെ ബാഹ്യ കോണിന്റെയും ആന്തരകോണിന്റെയും അളവുകളുടെ അംശബന്ധം 2:7 ആണ്. 2:7, 2:7 എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? കണ്ടുപിടിച്ചേ നിങ്ങൾ വേഗം. നമ്പർ ഓഫ് സൈഡ്സ് 18 ആണോ? വേറെ എന്തെങ്കിലും ആൻസേഴ്സ് കിട്ടിയുണ്ടോ? എല്ലാവർക്കും 18 ആണോ കിട്ടിയത്?
കിട്ടിയില്ല കിട്ടിയില്ല ഒമ്പതാണോ? ഒമ്പത് വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒമ്പത് കറക്റ്റ് ആൻസർ ആണ്. നേരത്തെ മാറിപ്പോയി. പറയാവോ? ആ പറയാ പറയാ. പക്ഷേ അതിനു മുമ്പ് ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി വെക്കാമോ? കാരണം എന്താന്നാ, ഞാനിപ്പൊ എനിക്കിതൊന്ന് ഇതാക്കാൻ വേണ്ടിട്ടാ. രണ്ട് ക്വസ്റ്റ്യൻസ് ഉടനെ എഴുതാട്ടാ, വേഗം എഴുതാം. ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചോ നിങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് ലീവ് ആവാൻ പറ്റില്ല. ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ വേറെ സ്ഥലത്ത് നോക്കി ഇതാ. ഒരു ബഹുഭുജത്തിന്റെ 20 വശമുള്ള ബഹുഭുജത്തിന്റെ, ഒരല്ല 20 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ എല്ലാ കോണുകളും തുല്യമാണ്. 20 വശമുള്ള ബഹുഭുജത്തിന്റെ എല്ലാ കോണുകളും തുല്യമാണ്. ഓരോ കോണും എത്ര? ഓരോ കോണും എത്ര? ഓരോ കോണും എത്ര? അടുത്തത് ഒരെണ്ണം കൂടി. വാട്ട് ഈസ് ദ, മലയാളം പറഞ്ഞാൽ മതിയില്ല, സോറി. 15 വശങ്ങളുള്ള ഒരു സമ ബഹുഭുജത്തിന്റെ ഓരോ അകക്കോണും എത്ര? 15 വശങ്ങളുള്ള ഒരു സമ ബഹുഭുജത്തിന്റെ ഓരോ അകക്കോണും എത്ര? ഓരോ പുറം കോണും എത്ര? ഓരോ അകക്കോണും വേണം, ഓരോ പുറം കോണും വേണം. ഇത് ഞാൻ പറഞ്ഞുതരാം, പെട്ടെന്ന് നോക്കിക്കോ. അതായത് പറഞ്ഞിരിക്കുന്നത് ഔട്ടർ ആംഗിൾ ഓഫ് ആൻഡ് ഇന്നർ ആംഗിൾ, ഉള്ളിലുള്ള പുറത്തെ കോണും ഔട്ടർ ആംഗിളും കേട്ടാ. ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് തന്നേക്കണത്. ഏതാണ് തന്നേക്കണത് റേഷ്യോ? 2:7. ഇത് പുറത്തുള്ളത് കേട്ടാ, ഔട്ടർ, ഇത് ഇന്നർ. ഇവ തമ്മിലുള്ള റേഷ്യോ തന്നിരിക്കുന്നത് 2:7 ആണ്. നമുക്കില്ലേ ഈ പുറത്തെ കോണം അകത്തെ കോണം ഏത് റേഷ്യോയിലും ആയിക്കോട്ടെ, പക്ഷെ ഇതെല്ലാം രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടും നമുക്കറിയാം? 150. അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്ത് എത്രയും കണ്ട് ഗുണിക്കുമ്പോഴാണല്ലോ ഈ റേഷ്യോ നമ്മൾ ചെറുതാക്കേണ്ടത്. എങ്ങനെയാ, ഏതെങ്കിലും ഒരു കോമൺ ഫാക്ടർ എടുത്തിട്ട് ഡിവൈഡ് ആയതാണ് നമ്മൾ ഇതിനെ ചെറുതാക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യയിലേക്ക് എത്താനും പറ്റും. അങ്ങനെയുണ്ട് ഒരു കാര്യം. അപ്പൊ നമ്മൾ ഇതിന്റെ രണ്ടു കൊടുത്തു, എന്ത് കൊടുത്തു? 2x 7x കൊടുത്തു. അപ്പൊ 2x ഈ 7x കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 150. 9x എന്ന് പറയുന്നത് എത്രയായി? 150. അങ്ങനെയാണെങ്കിൽ എക്സ് കാണാനായിട്ട് 150/9 എത്ര കിട്ടി? 20. എന്തുന്നാ 20 നമ്മൾ എടുത്തത്? ഏതാ എക്സ് അല്ലേ എടുത്തത് അല്ലേ? 20 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയേക്കുന്നത് എക്സിന്റെ വിലയാണ്. 20 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയേക്കുന്നത് എക്സിന്റെ വിലയാണ്. അങ്ങനെയാണെങ്കിൽ പുറത്തെ കോൺ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? 20 × 2. പുറത്തെ കോൺ കിട്ടിയില്ലേ? 20 × 2 എത്രയാണ്? പുറത്തെ കോൺ കിട്ടി 40 അല്ലേ. അപ്പൊ ഇനി അവത്തെ എന്താ പറയാ, എത്ര സൈഡ് ഉണ്ടെന്ന് കാണാൻ നിങ്ങളോട് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? സൈഡുകളുടെ എണ്ണം 360/360 ആ തന്നിരിക്കുന്ന ആ എക്സിന്റെ, സോറി, നമ്മള് പുറത്തെ കോൺ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, ഒരെണ്ണത്തിന്റെ അളവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 360/1 പുറത്തെ കോൺ. എപ്പോഴും നമ്മൾ പുറത്തെ കോൺ വെച്ചിട്ട് ചെയ്യാൻ നോക്കണം, കാരണം പുറത്തെ കോണുകളുടെ അളവുകളുടെ തുക ഒരിക്കലും മാറില്ല. അതൊരു 360 ഡിഗ്രി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണ്. അതുകൊണ്ട് അത് മാറാത്തത് കൊണ്ട് ആ സംഖ്യനെയാണ് നമ്മള് പുറത്തെ ഒരു കോൺ കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ വശങ്ങളുടെ എണ്ണം നമ്മളുടെ എത്ര ഏത് എത്ര വശമുള്ള ബഹുഭുജമായാലും സൈഡുകളുടെ എണ്ണം നമുക്ക് കിട്ടും.
തന്നിരിക്കുന്ന രണ്ട് കണക്കുകളുടെ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യാം, അതിന്റെ ആൻസേഴ്സ് കണ്ടെത്താം. ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ ഓക്കെ. Thank you.